ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നലെ ഞാൻ ഇഫ്താർ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരി ഒരു വെറൈറ്റി ഐറ്റം ഒന്നുമല്ല, എല്ലാവരും ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. പക്ഷെ ചിലർക്കത് ഒട്ടും ചില സമയങ്ങളിലൊന്നും പെർഫെക്ഷനായി കിട്ടൂല. ചിലപ്പം നേരിയ തൊലി ആവാത്ത പ്രശ്നം, തൊലി കട്ടി വന്നിട്ടുള്ള പ്രശ്നം, ഇങ്ങനെ ചിലർക്കത് മടിയാണ് ഉണ്ടാക്കാൻ. ഇങ്ങനെ ചട്ടിപ്പത്തിരി നന്നാവില്ല ഉണ്ടാക്കിയാലേ എന്നൊക്കെ പറയും. പക്ഷേ ഇത് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഞാനിവിടെ സ്വീറ്റ്സിൻ്റെ പെട്ടെന്ന് എനിക്കൊരു ഐഡിയയിൽ എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയിട്ട് ഞാനൊരു 3 എഗ്ഗും എടുത്ത്, അതുപോലെ സ്വീറ്റ്സിൻ്റെ ഒരു 6 ഷീറ്റ് എടുത്ത്. സ്വീറ്റ്സ് നിങ്ങൾ കണ്ടിട്ട് സമൂസ ഷീറ്റ് നമ്മൾ വാങ്ങാറുണ്ട്, റോള് സ്പ്രിംഗ് റോൾ ഷീറ്റ് വാങ്ങാറുണ്ട്, അതിൻ്റെ ഒരു 6 ഷീറ്റ് എടുത്ത് ഞാനൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചു സംഭവം വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, മസ്റ്റ് ട്രൈ ആണ്. നൈസ്. നമുക്ക് ഏറ്റവും പെർഫെക്ഷൻ വേണ്ടത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പം തൊലി നൈസായി കിട്ടുക എന്നുള്ളതാണ്. അതിന് ഇവിടെ ആരും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. സമയമൊട്ടും ഇല്ലാത്തവർക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചട്ടിപ്പത്തിരിയാണ്. ഇനി ആരും ഉണ്ടാക്കാനറിയില്ല, തൊലി കട്ടിക്കൂടിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാതിരിക്കേണ്ട. സ്വീറ്റ്സിൻ്റെ ഒരു ഷീറ്റ് റോള്, സ്പ്രിംഗ് റോൾ ഷീറ്റ് വാങ്ങുക, വേഗം ഉണ്ടാക്കുക. ഒരു 3 ഷീറ്റ് എടുത്ത്, 3 എഗ് കൊണ്ട് തന്നെ ഞാൻ അടിപൊളിയായിട്ട് ഒരു ചട്ടിപ്പത്തിരി ഇവിടെ തയ്യാറാക്കി. അത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ റംസാന് എന്ത് ഗിഫ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തരിക? അതുകൊണ്ട് എല്ലാവരും റെഡിയാക്കി നോക്കാം. അപ്പോൾ ഞാനൊരു ഷീറ്റ്, ആദ്യം ഞാനിവിടെ ഒരു ഷീറ്റ് വെച്ചിട്ട് എഗ്ഗൊന്നും അതിൽ ഒഴിച്ചിട്ടില്ല, അതിൻ്റെ മേലെ വേറെ ഒരു ഷീറ്റും കൂടെ വെച്ച്. അങ്ങനെ 2 ഷീറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ എഗ്ഗും ഓയിലും കുറേശ്ശെ ഒഴിക്കുന്നത്. പിന്നെ അതിന് മുകളിൽ നമ്മൾ അണ്ടി കിസ്മിസൊക്കെ സാധാരണ ഇടുന്ന പോലെ തന്നെ പിന്നെ ചെയ്തു കൊടുക്കുക. നമ്മളെങ്ങനെ ലെയർ ലെയറായിട്ട് വെച്ചിട്ടല്ലേ ഉണ്ടാക്കാറ്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, അതുകൊണ്ട് അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഓരോ ഷീറ്റും വെച്ചിട്ട് ഒരു 6 ഷീറ്റ്, അതിൽ കൂടുതലൊന്നും വേണ്ട, 3 എഗ്ഗും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അടിപൊളിയാണ്. തിന്നപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, അത് പാലിൽ മുക്കി, അതുകൊണ്ടാണ് പാലും കൂടെ കൂട്ടി. അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും നാളത്തെ ഇഫ്താർ സ്പെഷ്യലിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചട്ടിപ്പത്തിരി ഇതവിടെ സെറ്റായിട്ടുണ്ട്, അടിപൊളി. ഇനി ഒന്ന് മറിച്ചിട്ട് ഒന്നുകൂടെ ഞാൻ മേൽഭാഗം ഒന്ന് കളർ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ അടിപൊളി ചട്ടിപ്പത്തിരി ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.